നമസ്കാരം, ഗ്രാമ്യ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സായിദ മുത്തിക്കോയ തങ്ങളാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 50.41 കോടി രൂപ വരവും 50.05 കോടി രൂപ ചിലവും 35.53 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ അർഹതപ്പെട്ട ഒരാൾ പോലും തലചായ്ക്കാൻ ഇടമില്ലാത്തവരുണ്ടാകരുത് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി പാർപ്പിട മേഖലയ്ക്ക് ബജറ്റിൽ കൂടുതൽ പരിഗണന നൽകിയിരിക്കുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച സമഗ്ര ആരോഗ്യ പദ്ധതി മികച്ച രീതിയിൽ വരും വർഷങ്ങളിൽ നടപ്പിലാക്കും. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ തനത് കുടിവെള്ള പദ്ധതിയും നടപ്പിലാക്കും. പെരിഞ്ഞനം 3 പീടികയിൽ ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് മാർക്കറ്റ് നിർമ്മാണത്തിന് 25 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇ ആർ ഷീല, എൻ കെ അബ്ദുൽ നാസർ, ഹേമലത രാജ്കുട്ടൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ ഹർഷകുമാർ, വിവിധ ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് കഴിയും. ജില്ലയിലെയും സംസ്ഥാനത്തിലെയും മികച്ച പഞ്ചായത്തെന്ന നമ്മുടെ ലക്ഷ്യം നേടുന്നതിനെ അവാർഡ് പരിഗണിക്കുന്ന വിഷയങ്ങൾ കേന്ദ്രീകരിച്ചു പദ്ധതി രൂപീകരിക്കേണ്ടതും ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം മുൻനിർത്തി പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്തി പഴങ്ങപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹിയായ സജയ് മാണിക്കത്ത്, സജേഷ് കുറുവത്ത്, ഷാജി കുറുപ്പത്ത്, അന്തിക്കാട് പത്മനാഭൻ, ഇ ഗോപി, ആകാശ് അറയ്ക്കൽ, അജിത രഘു എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ വിവരണ പത്രികയുടെ പ്രകാശന കർമ്മം ദേവസ്വം ഓഫീസർ പ്രകാശൻ മുല്ലനേഴി രാംകുമാർ കാട്ടാനിലിന് നൽകി നിർവഹിച്ചു. അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. സജയ് മാണിക്കത്ത്, ഷാജി കുറുപ്പത്ത്, ഇ രമേശൻ, ബാലകൃഷ്ണൻ ചിറ്റെഴുത്ത്, ഇ ഗോപി, സജേഷ് കുറുവത്ത്, ആകാശ് അറയ്ക്കൽ, അന്തിക്കാട് ഉണ്ണികൃഷ്ണൻ, വിപിന കുമാർ പഴവിൽ എന്നിവർ സംബന്ധിച്ചു. മാർച്ച് 13 മുതൽ മാർച്ച് 18 വരെയാണ് ഉത്സവം. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആശാവർക്കർമാർക്കും ആദരവ് നൽകി. എടത്തിരുത്തി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിൽഷാ സുധീർ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MS നിഖിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ AV ഗിരിജ, ഷിനി സതീഷ്, PH ബാബു, സജീഷ് സത്യൻ, CDS വൈസ് ചെയർപേഴ്സൺ സുബൈദ അബ്ദുൾ ജബ്ബാർ, ബൈന പ്രദീപ് എന്നിവർ സംസാരിച്ചു. പരിപാടി നടത്താറുണ്ട്. വിവിധ തലത്തിൽ നല്ല വിപുലമായ രീതിയിലും ചെറിയ പരിപാടിയുമായിട്ട് നമ്മൾ ആ ദിനം കൊണ്ടാടുന്നു. ആ ഒരു ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ കേരളത്തിലും ചെറിയ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായിട്ട് കേരളത്തിൽ നമ്മൾ ഒട്ടേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം 1957 ശേഷം വന്ന കേരളത്തിൽ നടപ്പിലാക്കിയ ഇടതുപക്ഷ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ സ്ത്രീകൾക്കുൾപ്പെടെ വിദ്യ അഭ്യസിക്കാൻ അവസരമുണ്ടായത് 1957 ശേഷമാണ്. അതിനുശേഷം വന്ന എപ്പോഴെല്ലാം കേരളത്തിൽ മാറി മാറി വരുന്നുവോ അപ്പോഴെല്ലാം സ്ത്രീകൾക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം കൊടുക്കുന്നതാണ്. ഇപ്പം ജെൻഡർ ബഡ്ജറ്റിൽ 10% സ്ത്രീകൾക്ക് നീക്കിവെക്കണമെന്ന് നിർബന്ധപൂർവ്വം അല്ലെ ഒരു ബഡ്ജറ്റ്. എല്ലാ ത്രിതല പഞ്ചായത്തിലും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയമാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് മാറ്റി നിൽക്കാൻ കഴിയില്ല സ്ത്രീകളുടെ 10% ഫണ്ട്. മോദി അദാനി സാമ്പത്തിക കൊള്ളക്കെതിരെ മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിലേക്ക് പ്രതിഷേധ ധർണയും കൂട്ടധർണയും നടത്തി. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻകിട കോർപ്പറേറ്റുകൾക്ക് തീറെഴുതി കൊടുക്കുകയും അത് ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വേട്ടയാടുകയും കേന്ദ്ര സർക്കാർ ബജറ്റ് നിർമ്മാണം അദാനിക്ക് വേണ്ടി നടത്തുകയുമാണ് ചെയ്യുന്നതെന്ന് കൂട്ടധർണ ഉദ്ഘാടനം ചെയ്യവേ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VG അശോകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC സെക്രട്ടറിമാരായ PK രാജൻ, KK ബാബു,
സി എം നൌഷാദ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, കെ എസ് ദീപൻ, വാടനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് കെ വി സിജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് എം വി അരുൺ, കെ പ്രകാശൻ, ഗ്രേസി ജേക്കബ്, ജെൻസൺ, ക്ലെമൻ ഫ്രാൻസിസ്, ഇ ബി ഉണ്ണികൃഷ്ണൻ, റോബിൻ വടക്കേത്തല, ജോൺസൺ, മണികണ്ഠൻ മഞ്ചംപറമ്പത്ത്, സേതു മുഹമ്മദ്, പി കെ ഉസ്മാൻ, സുഖണ്ഠിനി ഗിരി എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.